നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ കറണ്ടുണ്ട്, കറണ്ട് ബില്ലും വരാറുണ്ടല്ലോ. ഈ കറണ്ട് ബില്ല് കാണുമ്പോൾ അതിൽ അച്ചടിച്ചിരിക്കുന്ന തുക, അത് 1000 ആവട്ടെ 2000 ആവട്ടെ, അതങ്ങ് നേരെ കൊണ്ട് അടയ്ക്കുക മാത്രമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ ഏതൊക്കെ ചേർത്തിട്ടാണ് ഈ ബില്ല് അടിച്ചു വരുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? പൊതുവേ നമ്മുടെ രാഷ്ട്രീയക്കാരും മറ്റുമൊക്കെ വലിയ പ്രാദേശിക വാദവും പ്രാദേശിക ഭാഷയൊക്കെ പറയും, മലയാളമായിരിക്കണം നമ്മുടെ ഭാഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. ഭരണഭാഷ പോലും മലയാളമാക്കി. ഹിന്ദിയെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അയ്യോ ഹിന്ദി നമുക്ക് വേണ്ട, നമുക്ക് മലയാളം മതി എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് അടിച്ചു തരുന്ന ബില്ലിലൊക്കെ അവർ ഇംഗ്ലീഷിലായിരിക്കും അടിച്ചു തരിക. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് കാണിക്കാം. അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗം മാത്രം നോക്കുക. നമുക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലുള്ള ബില്ല് തന്നെയായിരിക്കും വന്നിരിക്കുക. അവിടെ ബിൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് എനർജി ചാർജായിട്ട് ഒരു തുക പറയും. അതിനുശേഷം ഡ്യൂട്ടി അറ്റ് 10% ഓഫ് ഇസി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, അതിനൊരു തുക വെച്ചിട്ടുണ്ട്. ഫ്യൂവൽ സർചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് FS ഇട്ട് ഉടനെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ ഇന്ധനം എന്നാണ് എന്ന് മനസ്സിലായി, അതിൻ്റെ സർചാർജാണ് അത്രേ. ശരി, ഇതും ഇന്ധനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം. നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ഇടുക്കി വഴിയും മൂലമറ്റം വഴിയൊക്കെയാണ് കറണ്ട് എടുക്കുന്നതാണ്, ഇനി പുറത്തുനിന്ന് ഇവിടുന്ന് മേടിക്കുന്നതാണെന്ന് അറിയില്ല. ശരി, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഇനി ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞ് വേറെ കൊടുത്തിട്ടുണ്ട്. അത് ഫിക്സഡ് ചാർജാണ്. നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ചാലും ശരി, കുറച്ച് ഉപയോഗിച്ചാലും ശരി, ഇതവിടെ ഫിക്സഡായിട്ട് തന്നെ ഒരു ചാർജാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത മീറ്റർ റെൻറ്റ്. ഈ മീറ്റർ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതാണ് എന്നാണ് അറിവ്. പക്ഷേ ആ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന മീറ്ററിന് പിന്നെയും നമ്മൾ 2 മാസം അതിന് റെൻറ്റിങ്ങിനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓരോ മാസമല്ല, ഇപ്പം 2 മാസം കൂടി ഇരിക്കുമ്പോഴാണ് കറണ്ട് ബില്ല് വരുന്നത്. അതിനർത്ഥം 2 മാസം കൂടെ ഒന്നിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മളിതിന് റെൻറ്റ് കൊടുക്കുന്നുണ്ട്, നമ്മൾ വില കൊടുത്ത് വാങ്ങിയ മീറ്ററിന്. അത് പോരാഞ്ഞിട്ട് മീറ്റർ റെൻറ്റ് GST അത് 18% വേറെയുണ്ട്. ഈ മീറ്റർ റെൻറ്റിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ 18% കൂടെ വരുന്നുണ്ട്. ഇനി അടുത്തത് ഓട്ടോ റിക്കവറി FS എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് മലയാളി കടിച്ച് എഴുതുമായിരുന്നെങ്കിൽ കുറച്ച് വിശദീകരിച്ച് തരായിരുന്നു. ഇവരെന്ത് റിക്കവറി ചെയ്യുന്ന കാര്യമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് അറിയില്ല. അതിനടുത്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് റൗണ്ട് ഓഫ് എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുത്തു കുത്തും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള തുകയായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് തീർന്നില്ല, സർചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നുകൂടെ ചേർത്തിട്ട് ആണ് പേയബിൾ RS ഒരു തുക അടിച്ചു തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ വീടുകളിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല്. ഈ ബില്ലാണ് നമ്മൾ കൊണ്ടടയ്ക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നത്. തുടർഭരണം ഒരു തവണ കൂടെ വരണം. ഒരു തവണ കൂടെ വരുമ്പോഴേ ഇവർ പരസ്യവാചകത്തിൽ പറയുന്ന പോലെ LDF വന്നു, LDF വരും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ ആ കണക്ക് കറക്റ്റ് ആവത്തുള്ളൂ. ഒരു തവണ കൂടെ ഇവർ വരണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. ഇത്രയുമൊക്കെ ചേർത്തതിന് ശേഷവും പിന്നെയും എങ്ങനെ കറണ്ട് ബില്ല് കൂട്ടാം എന്നതിൻ്റെ ഗവേഷണത്തിലാണ് അവർ. അതിനവരൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ചൂടുകാലമാണ്, എന്നിട്ടും ചിലയിടങ്ങളിൽ കറണ്ട് പോകുന്നു വരുന്നു, വീണ്ടും വരുന്നു വീണ്ടും പോകുന്നു, അങ്ങനെ ഒരു പ്രക്രിയ ചില സ്ഥലങ്ങളിലൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ആയിട്ടില്ല. എല്ലായിടത്തും ആയതിനു ശേഷം അവർ ഒരു ചാർജ് കൂടി ഇതിനകത്ത് ചേർക്കും. അത് പോക്കുവരവ് ചാർജ് എന്നായിരിക്കും. കറണ്ട് പോകുന്നു വരുന്നു, കറണ്ട് പോകുന്നു വരുന്നു. ആ ചാർജ് കൂടെ ചിലപ്പോൾ അത് ഗതാഗത സെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം കറണ്ട് വരുന്നു പോകുന്നു, അതും ചിലപ്പോൾ അങ്ങനെയാക്കാം. അങ്ങനെ കൂടി ഒരു ചാർജ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം 1 or 2 മാസങ്ങൾ കഴിയുമ്പോൾ അതും കൂടെ ചേർത്ത് തരും. ഓർക്കുക, മലയാളത്തിനെ പൊക്കി പറയുന്നവർ, ഹിന്ദിയെ വേണ്ടാന്ന് പറയുന്നവർ, ഭരണഭാഷ പോലും മലയാളത്തിലാക്കിയവർ നമുക്ക് തരുന്ന ബില്ലിൽ അടിച്ചു തരുന്നത് ഇത്തരം കാര്യങ്ങളാണ്. കാരണം സാധാരണപ്പെട്ടവന് മനസ്സിലാവരുത് എന്താണ് ഈ അടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. പിടികിട്ടരുത്. ഏറ്റവും അവസാനം പേയബിൾ എന്ന് പറഞ്ഞൊരു തുക, ആ 2000 എങ്കിൽ 2000, 5000 എങ്കിൽ 5000, ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ വാ പൊത്തിക്കൊണ്ട് കൊണ്ടടച്ചോണം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി അടച്ചോണം. ഒരക്ഷരം മിണ്ടാൻ പാടില്ല. സത്യത്തിൽ തേപ്പ് പരിപാടിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വില കൊടുത്ത് വാങ്ങിയ മീറ്ററിന് പോലും മാസം വാടക അവർ വാങ്ങുകയാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് വീടുകളുണ്ട് ഇവിടെ, അറിയാമല്ലോ. അപ്പോൾ എത്രയാണ് ഒരു മാസം തന്നെ ആ ഗണത്തിൽ തന്നെ എത്ര കോടി രൂപയാണ് സർക്കാരിലേക്ക് ചെല്ലുന്നത് എന്ന് ഓർക്കുക. ഇതൊക്കെ മറ്റൊരു രൂപത്തിൽ നമ്മളേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് വെക്കാം. പക്ഷേ മറ്റൊരു രൂപത്തിലേക്ക് വരുന്നില്ല, അതിടയ്ക്കെവിടേക്കോ മുങ്ങുകയാണ്, മുക്കുകയാണ് എന്ന് വരുമ്പോഴാണ് പ്രബുദ്ധ മലയാളിയെ എത്ര വിദഗ്ധമായിട്ടാണ് ഈ സർക്കാരുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാവുകയുള്ളൂ. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.